പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് റണ്ണിംഗ് ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഇപ്പം ഞാനിവിടെ രണ്ട് സൈഡിൽ ലൈൻ ഇട്ടുണ്ട് ഈക്വലായിട്ട്. ഇതൊരു ബോർഡർ പോലെ ചെയ്തിട്ടുണ്ട്, ഇത് ഭംഗി കിട്ടാനാണ്. റണ്ണിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരെണ്ണം താഴേക്ക് വരുന്നു, ഒരെണ്ണം മുകളിലേക്ക് പോകുന്നു, ഒരെണ്ണം താഴേക്ക് വരുന്നു, ഇങ്ങനെ ഒരു ഫോമിനാണ് റണ്ണിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ റണ്ണിംഗ് ഡിസൈൻ പഠിക്കുന്നത് കയ്യിൻ്റെ ചലനങ്ങൾക്ക് ഒരു റിതം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. റണ്ണിംഗ് ഡിസൈൻ നമ്മളൊരു സാധാരണ ഉപയോഗിക്കുന്ന ബോർഡറിനൊക്കെയാണ്. ഒരു പടം വരച്ചിട്ട് അതിൻ്റെ ബോർഡറിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റണ്ണിംഗ് ഡിസൈൻ ഉപയോഗിക്കാം. അതിൻ്റെ ഫോം എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വരയ്ക്കുന്നു ഇങ്ങനെ. ഞാൻ ഒരു മാർക്കർ വെച്ചാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ. ഇങ്ങനെ കൈ സ്റ്റോപ്പാവാതെ നമ്മൾ പോയാൽ കൈയിനൊരു റിതം കിട്ടും. അതേപോലെ അതാണ് അതിൻ്റെ ഫോം. ഇപ്പം നമ്മൾ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് നേരെ ഓപ്പോസിറ്റാണ്, അതൊന്ന് ശ്രദ്ധിക്കണം. നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഒരുവിധം കയ്യിനൊക്കെ നല്ല റിതം കിട്ടും നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. വരകളൊന്നും മുറിയാതെ ഈ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇങ്ങനെ ചില വേറെ ഡിസൈൻ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഭംഗി കൂട്ടാതിന്. അടുത്തത് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, അത് കൈ വളയാതെ ആ കൃത്യമായിട്ട് ഒരു സൈഡിൽ നിന്ന് പോയിൻ്റ് നിന്ന് അവസാനിച്ച് അടുത്ത പോയിന്റിൽ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അധികം വളവുണ്ടാവില്ല, കൈ ഈസിയായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തപ്പോൾ ചെറിയ തെറ്റ് പറ്റി. ഇപ്പോൾ അവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ, റബ് ചെയ്ത് കൊടുത്താൽ ശരിയാവും. ഇതിലെല്ലാം ആർട്ടിസ്റ്റുമാർക്കും വരയ്ക്കുമ്പോൾ എല്ലാവർക്കും തെറ്റ് പറ്റും. അതുപോലെ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. തെറ്റ് പറ്റുന്നൊരു ഒരു വലിയ മിസ്റ്റേക്കല്ല, നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റുന്നുണ്ട്. ഇത് റണ്ണിങ് ഡിസൈൻ ഓപ്പോസിറ്റ് ഇട. ഇനി ഇവിടെ ക്ലോസ് ചെയ്യണം ഡിസൈൻ, അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഡിസൈൻ കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഡിസൈൻ ക്ലോസ് ആയി, നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇടയിലൊക്കെ നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതൽ. ഇവിടെ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഈ ബോർഡർ നിങ്ങൾ ഡാർക്കായിട്ട് വരച്ചിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ചെറിയ കളർ ഇങ്ങനെ ചെറിയതായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ തെറ്റ് പറ്റുന്നത് മാച്ച് കളയുന്നില്ല, കാരണം അത് അങ്ങനെ എല്ലാവർക്കും തെറ്റ് പറ്റും. അത് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണല്ലോ. ഇപ്പോൾ ഇത് റബ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാതെ ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാനും കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. റബ്ബർ ഇറേസർ ഉപയോഗിക്കുന്നത് നമ്മൾ തെറ്റ് പറ്റുമ്പോൾ റബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതില്ലാതെ ഒരു പടം പൂർത്തിയാക്കുക ബുദ്ധിമുട്ടാണ്. പിന്നെ മോഡേൺ ആർട്ടൊക്കെ ആയിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ റിതം ഏകദേശം നമുക്ക് മനസ്സിലായി കാണും എങ്ങനെയുണ്ട് ഇത്. ഇത് പ്രത്യേകം കളർ കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ലൈൻ നിങ്ങൾ വീണ്ടും ഡാർക്കാക്കണം. ഞാൻ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഡാർക്കാക്കി ഭംഗിയായിട്ട് ഉപയോഗിക്കുക. ഇത് ചില ബോർഡർ ഡിസൈൻ, അതായത് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബോർഡറായിട്ട് ഉപയോഗിക്കാം. സ്കെയിൽ വെച്ച് ഇത് വരയ്ക്കണം ശരിക്ക് രണ്ട് സൈഡിൽ. അപ്പോൾ അത് ഭംഗി കൂടുതൽ കിട്ടും. ഞാൻ സ്കെയിൽ വയ്ക്കുന്നില്ല, ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു ആർട്ട് ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് പല തെറ്റുകളും പറ്റും ഒരു വർക്കിൻ്റെ ഇടയിൽ. അപ്പോൾ അത് കാണിക്കാനും കൂടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാതെ ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഡാർക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, ഒരു സൈഡിൽ അതിൻ്റെ തിക്നെസ് വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ കുറച്ച് സമയമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് റണ്ണിങ് ഡിസൈൻ, റണ്ണിങ് RUNNING റണ്ണിങ് ഡിസൈൻ. റണ്ണിങ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമുക്ക് എവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, അവിടെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് എത്ര വേണമെങ്കിൽ തിരിച്ചും മറിച്ചും വയ്ക്കാം. കണ്ടില്ലേ? ഓക്കെ അല്ലേ? ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം എല്ലാവരും കേട്ടോ.